നമസ്കാരം കോവിഡ് വാക്സിൻ ഇതാ കേരളത്തിൽ എത്തിയിരിക്കുന്നു ഇനിയിപ്പോൾ വാക്സിനേഷന്റെ കാലമാണ് വൈറസിൽ നിന്ന് നമ്മൾ എത്തുന്നു വാക്സിനിലേക്ക് എത്തിക്കഴിഞ്ഞു അഭിമാനത്തോടെ തന്നെ എത്തുകയാണ് അപ്പോൾ ഈ കാലമത്രയും ഈ കോവിഡ് ചികിത്സ പലപ്പോഴും ചർച്ചാ വിഷയമായിട്ടുണ്ട് പലപ്പോഴും വിവാദമായിട്ടുമുണ്ട് ക്വാറന്റൈൻ മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ കേരളത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട് ഈ കോവിഡ് ചികിത്സ കേരളത്തിൽ കോവിഡ് രോഗികളുടെ അടക്കം കണക്കുകൾ തെറ്റായി അവതരിപ്പിക്കുന്നു എന്ന പരാതി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചികിത്സാ രീതികൾ വളരെ അപക്വമാണ് അശാസ്ത്രീയമാണ് എന്ന പരാതി ഉണ്ടായിരുന്നു സർക്കാർ സംവിധാനങ്ങളും സ്വകാര്യ ലോബികളും തമ്മിൽ ഇതിനകത്ത് ചില ചരടുവലികൾ ഉണ്ടായിരുന്നു ചില ഒത്തുകളികൾ ഉണ്ടായിരുന്നു എന്ന തരത്തിൽ പല കൂടി പരാതി ഉണ്ടായിരുന്നു കോവിഡ് ടെസ്റ്റ് എടുക്കുന്നതിൽ സ്വകാര്യ ആശുപത്രിയിൽ ചെല്ലുകയാണെങ്കിൽ ഏതാണ്ട് 1000 രൂപ 2000 രൂപയ്ക്കാണ് ടെസ്റ്റിന് വില സർക്കാർ ആശുപത്രികളിൽ അത് സൗജന്യമാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു പാലമിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ സർക്കാരും സ്വകാര്യ ആശുപത്രി ലോബികളും തമ്മിൽ നടത്തുന്നു എന്ന തരത്തിലും പല കൂടി പരാതികൾ വന്നിരുന്നു ചില മാധ്യമങ്ങളിലൊക്കെ അത് വാർത്തയാണ് എന്തായാലും ഒരു കോവിഡ് രോഗി ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നാൽ അവന്റെ സ്വത്തും വീടും എല്ലാം പണയം വെക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇനി വാക്സിനേഷന് ശേഷം സ്ഥിതിഗതികൾ മാറിയേക്കാം അത് ഏതെങ്കിലും തരത്തിൽ പൂർണ്ണമായി സൗജന്യമായതുകൊണ്ട് വേറെ മാർഗമൊന്നുമില്ലാത്തത് കൊണ്ട് ഇവർക്ക് ലോബിയിങ്ങോ മറ്റു കാര്യങ്ങളോ നടത്താൻ സാധിക്കില്ല എന്നാണ് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധർ പറയുന്നത് കോവിഡ് ചികിത്സ കഴിഞ്ഞിറങ്ങിയാൽ ജീവിക്കാൻ കിടപ്പാടമോ വൃക്കയോ വിൽക്കേണ്ടി വരും എന്നാണ് പറയപ്പെടുന്നത് ഇതിനെ ഒരു സർക്കാർ മോഡലിൽ കൂടിയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് സംസ്ഥാനത്ത് സ്വകാര്യ ആശുപത്രികളിൽ കോവിഡിന് ചികിത്സ തേടുന്നവരുടെ അവസ്ഥയാണ് ഇത് സർക്കാർ നിശ്ചയിച്ചതിന്റെ 4 ഇരട്ടിയിലേറെ നിരക്കിൽ ലക്ഷങ്ങളുടെ ബില്ലാണ് ആശുപത്രികൾ നൽകുന്നത് ഒരു കോവിഡ് രോഗി ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ അവനെ കൊണ്ട് ഇതിന് ഒന്നിനും കൊള്ളില്ല ഏത് സാമ്പത്തികമായും കൊള്ളില്ല ശാരീരികമായും കൊള്ളില്ല എന്ന അവസ്ഥയാണ് സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് പരാതി കൊച്ചിയിലെ ഒരു പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ 10 ദിവസം ICU കിടന്ന രോഗിയിൽ നിന്ന് ഈടാക്കിയത് 7 ലക്ഷം രൂപ അതായത് 1 ദിവസം 70,000 രൂപ വെച്ച് 10 ദിവസം എന്തിനാണ് ICU ഇട്ടത് എന്ന് ആശുപത്രിക്കാർക്ക് അറിയാം നമുക്കറിയില്ല എറണാകുളത്തെ തന്നെ മറ്റൊരു ആശുപത്രി ഹൃദ്രോഗിയായ ഒരു രോഗിയെ ചികിത്സയ്ക്ക് പ്രവേശിപ്പിച്ചു കോവിഡ് ചികിത്സയ്ക്ക് ജില്ലയിൽ ആകെയുള്ളത് സർക്കാർ മെഡിക്കൽ കോളേജ് ഇതോടെ ഈ വ്യക്തിയെ ഹൃദ്രോഗത്തിന് ചികിത്സിക്കുന്ന ഡോക്ടറുടെ ഉപദേശപ്രകാരമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കോവിഡ് വാർഡ് 6000 രൂപ അതായത് കോവിഡിനായി പ്രത്യേകം സജ്ജീകരിച്ച വാർഡിന്റെ അതിന്റെ മുറിയുടെ വാടകയാണ് 6000 രൂപ മുറി 10,500 ICU 15,000 രൂപ വാർഡിൽ കിടന്ന 6000 കൊടുക്കണം അതായത് ജനറൽ വാർഡിൽ കിടന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞത് കോവിഡ് വാർഡെന്നാണ് അപ്പോൾ ഒരു സാധാരണ ജനറൽ വാർഡ് പോലെയുള്ള സ്ഥലത്ത് കോവിഡ് വാർഡിൽ കിടന്നാൽ 6000 മുറിയിൽ 15,500 ICU 15,000 രൂപ ഇങ്ങനെയാണ് ഇതിന്റെ കണക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം കണക്കുകൾ മാറി മറിയും നേരം ഇരുട്ടി വെളുത്തപ്പോൾ കയ്യിൽ കിട്ടിയത് 1 ലക്ഷം രൂപയിലധികമുള്ള ബില്ല് ഒരു ദിവസമേ കിടന്നുള്ളൂ ചോദിച്ചപ്പോൾ പരിശോധനകളുടെ പട്ടികയും മരുന്നിന്റെ വിലക്കൂടുതലും വിദേശ മരുന്നാണെന്ന ന്യായീകരണവും ഒക്കെ നിരത്തി 15,500 ബേസിക് നിരക്കാണ് രോഗിക്ക് കോവിഡ് മൂർച്ഛിച്ച് ന്യൂമോണിയ ആയി ചുരുക്കത്തിൽ 2 ആഴ്ച കൊണ്ട് 5 ലക്ഷം രൂപയുടെ ബില്ലാണ് ഈ ഹൃദ്രോഗിയായ ഈ രോഗിയുടെ മകന്റെ കയ്യിൽ ഏൽപ്പിച്ചത് കൊച്ചിയിലെ ഒരു ആശുപത്രിയുടെ കഥയാണ് കേട്ടോ അതുകൊണ്ടും തീർന്നില്ല ഓക്സിജൻ ലെവൽ ശരിയാകുന്നില്ല ICU കയറ്റണം എന്ന നിർബന്ധം ICU സർക്കാർ നിർദ്ദേശിച്ച പ്രതിദിന നിരക്ക് 15,000 രൂപ ഈടാക്കുന്നത് 70,000 രൂപ ഇത് കേട്ടതോടെ ICU വേണ്ട മുറിയിൽ തന്നെ ഓക്സിജൻ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അതിന്റെ പേരിൽ മരിച്ചാലും വേണ്ടില്ല എന്ന് വരെ പറയേണ്ടി വന്നു ഒരു രോഗിയുടെ ബന്ധുവിന് ഇതാണ് സ്വകാര്യ ആശുപത്രികൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് ഇതിനകത്ത് വളരെ പ്രധാനമായി ചിന്തിക്കേണ്ട മറ്റു പല കാര്യങ്ങളുണ്ട് ഈ കോവിഡ് കാലത്ത് ലോക്ക്ഡൌൺ കാലത്ത് സ്വകാര്യ ആശുപത്രികൾ അടക്കം ഏതാണ്ട് അടഞ്ഞു കിടക്കുകയായിരുന്നു അതായത് രോഗിക്ക് ആശുപത്രിയിൽ പോകാതെയും പരിശോധനകൾ ഇല്ലാതെയും ആരോഗ്യത്തോടെ ജീവിക്കാം എന്ന് മനസ്സിലാക്കി ഇവിടുത്തെ കേരള സമൂഹം അത് മനസ്സിലാക്കി നമ്മൾ അന്നും ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നൽകിയിരുന്നു സ്വകാര്യ ആശുപത്രികളുടെ പിടിയിലും ഊറ്റലും ഒക്കെ കണക്കാക്കിക്കൊണ്ട് അവർക്കിപ്പോൾ പിഴിയാൻ പറ്റുന്നില്ല ഊറ്റാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൂടി ചേർത്ത് ഇപ്പോൾ ഈ കോവിഡ് രോഗികളിൽ നിന്ന് ഊറ്റിപ്പിഴിഞ്ഞെടുക്കുകയാണ് അവരെ ചണ്ടിയാകുകയാണ് ഇതാണ് ഇവിടുത്തെ ആരോഗ്യരംഗം ഇവിടെ സർക്കാർ സംവിധാനങ്ങളുണ്ട് ഇവിടെ നിയമങ്ങളുണ്ട് ആരോഗ്യപരമായ നിയമങ്ങളും മറ്റു കാര്യങ്ങളും അതായത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട് അതൊക്കെ ഇവിടെ കാറ്റിൽ പറത്തിക്കൊണ്ട് തോന്നിയപടി ICU അതുപോലെ തന്നെ ഓക്സിജൻ സിലിണ്ടറിനും ഒക്കെ തോന്നിയ വില ഇട്ടുകൊണ്ട് സ്വകാര്യ ആശുപത്രികൾ ഇവിടെ കിടന്ന് നൃത്തമാടുകയാണ് ഇവിടെ പാവങ്ങളായ രോഗികൾക്ക് സ്വകാര്യ ആശുപത്രി എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റില്ല അങ്ങോട്ടൊന്നും പോകാൻ പോലും പറ്റില്ല ആ അവസ്ഥയിലാണ് എന്നിട്ടാണ് ഇവിടുത്തെ ആരോഗ്യ കേരളത്തെക്കുറിച്ചും ആരോഗ്യരംഗത്തെ പ്രബുദ്ധതയെക്കുറിച്ചുമൊക്കെ ഇവിടെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഒക്കെ ഘോരഘോരം ബാധിക്കുന്നത് നിങ്ങൾ ഈ സ്വകാര്യ ആശുപത്രികളെയും അവരുടെ ഈ പകൽ കൊള്ളയെയും വെറും പകൽ കൊള്ളയെയും അവരുടെ ഈ മനസ്സാക്ഷിയില്ലാത്ത പ്രവൃത്തികളെയും ഒന്ന് നിയന്ത്രിക്കും എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നിട്ട് പ്രബുദ്ധ കേരളമാണോ ആരോഗ്യ കേരളമാണോ എന്നൊക്കെ നമുക്ക് പറയാം ഇത് ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ എന്ന ചോദ്യമാണ് പൊതുജനങ്ങളിൽ നിന്നും ഉയരുന്നത് പാവങ്ങൾക്കും ജീവിക്കട്ടെ പാവങ്ങൾക്കും ചികിത്സ വേണ്ടേ ചികിത്സ എന്നൊക്കെ പറഞ്ഞാൽ ഈ വെള്ളം വെളിച്ചം അതുപോലെ ഭക്ഷണം അതുപോലെയൊക്കെ പാർപ്പിടം അതുപോലെയുള്ള അടിസ്ഥാനപരമായ ഒരു ആവശ്യം കൂടിയാണ് അത് 2ാം ഘട്ടത്തിലേ വരുന്നുള്ളൂ എന്നേ ഉള്ളൂ കാരണം രോഗം വന്ന ആളുകൾക്ക് മതിയല്ലോ ചികിത്സ സാധാരണക്കാർക്ക് വേണ്ട
അപ്പോൾ ഈ രോഗം അതിന്റെ രോഗം ബാധിച്ച മാനസികാവസ്ഥ മാത്രമല്ല ഈ രോഗ രോഗിയുടെ ഐസൊലേഷനുമായി ബന്ധപ്പെട്ട് വളരെ ദുഃഖകരമായ അവസ്ഥയാണ് ആ വീട്ടിലെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ അതിനിടയ്ക്ക് ഈ ലക്ഷങ്ങളുടെ ബില്ലുമൊക്കെ വന്നാൽ ഒരു ദിവസം 70,000 രൂപയ്ക്ക് ഐസിയു ബില്ല് വന്നാൽ മനുഷ്യൻ എങ്ങനെ താങ്ങും ഇതൊക്കെ ഒന്ന് പരിശോധിക്കണം നടപടിയെടുക്കണം അതേ പറയാനുള്ളൂ വളരെ വിനയത്തോടുകൂടി അപേക്ഷിക്കുകയാണ് സർക്കാർ സംവിധാനങ്ങളോട് ഇതൊക്കെ ഒന്ന് അടിയന്തരമായി പരിഹരിച്ച് വേണ്ട നടപടി സ്വീകരിച്ചേ മതിയാകും വെബ് ഡെസ്ക്